ഇത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇല്ലീഗൽ ആയിട്ടുള്ള ഫെയർനെസ് ക്രീമുകളെ പറ്റിയിട്ട്. ഈ ക്രീമുകളിൽ എന്താണ് ഉള്ളതെന്ന് ഈ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് പോലും അറിയത്തില്ല. ഒരു ബ്രാൻഡ് ഓഫ് പ്രോപ്പർ ആയിട്ട് ലീഗലൈസ് ചെയ്തിട്ട് ഒരു സാധനം നമ്മൾ മാർക്കറ്റിലോട്ട് ഇറക്കുമ്പോൾ അതിന് പ്രോപ്പർ ആയിട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് വേണം. ലേബലിംഗ് ഒന്നും നമ്മൾ ബോട്ടിലും കാണാറില്ല, ഔട്ടർ ബോട്ടിലും ഔട്ടർ പാക്കേജിങ്ങിലും കാണാറില്ല. അവിടെ തന്നെ മനസ്സിലാക്കി ഇതിന്റെ പൊള്ളത്തരം. അത് മെർക്കുറിയാണ്, മെർക്കുറി മാത്രമല്ല മെർക്കുറിയുടെ കൂടെ വേറെയും പ്രൊഡക്റ്റുകൾ അതിനകത്ത് ആഡ് ചെയ്യും. പക്ഷേ ഈ സ്കിൻ വൈറ്റനിങ് ക്രീമുകളിൽ ഇതിന്റെ അളവ് വളരെ കൂടുതലാണ്. അതിനേക്കാളും വെളുപ്പ് സ്കിൻ വൈറ്റനിങ് ക്രീമുകൾ തരുന്നുണ്ടെങ്കിൽ അതിനകത്ത് എത്രത്തോളം മെർക്കുറി ഉണ്ടാവും നിങ്ങളൊന്ന് ആലോചിച്ചേക്കാം. അവിടെ നമുക്കൊരു കണ്ടീഷനിലോട്ട് പോകും, മെർക്കുറി പോയിസൺ. നമുക്ക് ശരീരത്തിൽ മെലാനിൻ ആവശ്യമാണ്, ഹീലിംഗ് ആൻഡ് പ്രൊട്ടക്ഷൻ ആണ് നമുക്ക് മെലാനിൻ തരുന്നത്, വെളുപ്പ്. പക്ഷെ ആ വെളുപ്പ് നമുക്ക് നമ്മുടെ സ്കിന്നിന് മാത്രമല്ല നമ്മൾ ഫുൾ ബോഡി ഡാമേജ് ആകും. നേരെ നമ്മുടെ കിഡ്നി ചെന്ന് അടിഞ്ഞുകൂടി നമ്മുടെ കിഡ്നിയെ ഡാമേജ് ആകും, കെമിക്കൽ ബേൺ എന്ന് പറയും. ഈ ക്രീമുകൾ ഒരുപാട് ഉപയോഗിക്കുന്ന കാരണം നമ്മുടെ ശരീരത്തിൽ ബേൺസ് ഉണ്ടാവും. ഇല്ലീഗൽ ആയിട്ടുള്ള സൈറ്റുകളിൽ നിന്ന് അല്ലെങ്കിൽ ഇല്ലീഗൽ ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജുകളിൽ നിന്ന് ഇങ്ങനത്തെ പ്രൊഡക്ട്സ് വാങ്ങിക്കാതിരിക്കുക. ബ്രാൻഡഡ് വെച്ചാൽ ഹൈ എൻഡ് ലക്ഷറി ബ്രാൻഡ് ഒന്നുമല്ല, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള നല്ല ബ്രാൻഡഡ് സാധനങ്ങളുണ്ട്. ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ എന്തൂസിയാസ്റ്റാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫെയർനെസ് ക്രീമിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് വേണമെങ്കിൽ കരുതുക. ഞാൻ ലാസ്റ്റ് അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ നെക്കാർഡിൽ കൊടുക്കാം. ഇനി ഇന്നത്തെ എന്ന് വെച്ചാൽ ഞാൻ അതിനകത്ത് മൂന്ന് ഇൻഗ്രീഡിയൻസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ഇതിനകത്ത് വേറൊരു ഇൻഗ്രീഡിയൻ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഏതാണ് ഇൻഗ്രീഡിയൻ്റ് അറിയാനായിട്ട് വീഡിയോ ഫുള്ള് കാണുക. പിന്നെ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫെയർനെസ് ക്രീം, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് വെച്ച് ഏറ്റവും കൂടുതൽ ജീവിക്കുന്ന ആൾക്കാരാണ് ഈ ഫെയർനെസ് ക്രീം ഉണ്ടാക്കുന്ന ആൾക്കാർ. അപ്പം ഒരുപാട് ഫെയർനെസ് ക്രീം നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, ലീഗലായിട്ടുള്ളതും ഇല്ലീഗൽ ആയിട്ടുള്ളതും. ഇത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇല്ലീഗൽ ആയിട്ടുള്ള ഫെയർനെസ് ക്രീമുകളെ പറ്റിയിട്ടാണ്. കാരണം അതിനകത്ത് ഒരു പർട്ടിക്കുലർ സ്കിൻ കെയർ ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്, അത് അളവിലധികം അവർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ആ ഇൻഗ്രീഡിയൻറ്റ് ഏതാണ്, ആ ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് ശരിക്കും ആവശ്യമാണോ, അതുണ്ടാക്കുന്ന സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ്, ഇതിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോ ഇപ്പോൾ മൊത്തം പറയാൻ പോകുന്നത്. പിന്നെ ഈ ഫെയർനെസ് ക്രീം എന്തുകൊണ്ടാണ് ശരിക്കും നമ്മുടെ നാട്ടിൽ മാർക്കറ്റ് ആവുന്നതിനെ പറ്റി നമ്മൾ നോക്കണ്ടേ, അതുകൂടെ നോക്കിയിട്ട് നമുക്ക് വീഡിയോയിലോട്ട് കംപ്ലീറ്റ്ലി കടക്കാം. 2023 ഇപ്പോഴത്തെ കാലഘട്ടം, അതായത് 21st century. ഇപ്പോഴും ഒരുപാട് പുരോഗമന ചിന്താഗതിക്കാരാണ് എന്ന് വിശ്വസിക്കുന്ന മലയാളികളും വെളുത്ത നിറമാണ് ഏറ്റവും വലുതെന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഈ പ്രൊഡക്റ്റുകൾ നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിൽ ഭയങ്കര വൈറലായിട്ട് ഉണ്ടാവുന്നത്. വെളുപ്പ് അല്ല വലുതെന്നും, പക്ഷേ എന്നാൽ പറയുമ്പോൾ എല്ലാവരും പറയുന്നുണ്ടെങ്കിലും ഒരു ഫാമിലി ഫംഗ്ഷൻ വന്നാലോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഗ്യാതറിങ് വന്നാലോ കറുത്ത ആൾക്കാരെ മാറ്റി നിർത്തുന്നത് ഭയങ്കര കോമൺ ആണ്. ഇപ്പം നിങ്ങൾ ചിന്തിക്കും ഫെയർ സ്കിൻ, എനിക്ക് വെളുത്ത സ്കിന്നാണ്, അപ്പം ഞാൻ അതങ്ങനെ മനസ്സിലാക്കിയെന്നുള്ളത്. കളറിൽ മാത്രമല്ല, നമ്മുടെ ശരീരത്തിൻ്റെ ഷേപ്പിൽ, ഹൈറ്റിൽ, മുടിയുടെ നീളത്തിൽ, മുടിയുടെ കളറിലൊക്കെ ഡിസ്ക്രിമിനേഷൻ നമ്മുടെ നാട്ടിൽ ഇന്നുണ്ട്. അതിപ്പോഴും എന്തിനാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. പിന്നെ പേഴ്സണലി ഞാൻ ഈ വീഡിയോ എൻ്റെ മനസ്സിൽ തട്ടി ചെയ്യാൻ കാരണം ഈ എൻ്റെ വീഡിയോ യാദർച്ഛമായിട്ട് കൊണ്ടൊരു മോളുണ്ട്, അവളുടെ ഒരു ഇൻസ്റ്റാഗ്രാമിൽ അവൾ എനിക്ക് അയച്ചൊരു മെസ്സേജ് അവളുടെ കരച്ചിൽ എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത്. പുള്ളിക്കാരി എനിക്ക് അയച്ചതാണ്, ചേച്ചി എനിക്ക് എന്തെങ്കിലും ഒരു ക്രീം പറഞ്ഞു എനിക്കൊന്ന് വെളുക്കണം. എന്താ മോളെ ഇങ്ങനെ ലൈക്ക് പെട്ടെന്ന് എനിക്ക് അറിഞ്ഞുപോലും കൂടാത്ത ഒരാൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ അവൾ എൻ്റെ ഫാമിലിയിൽ ഞാൻ എന്തെങ്കിലും ഫംഗ്ഷന് പോകുമ്പോൾ എന്നെ മാറ്റി നിർത്തും, കാരണം ഞാൻ കറുത്തിട്ടാണ്, ഞാൻ വെളുക്കാനായിട്ട് എന്തൊക്കെയോ വാങ്ങി തേക്കുന്നുണ്ട് ചേച്ചി, അത് എനിക്ക് ഒരുപാട് പ്രഷർ ഉണ്ടാക്കുന്നതിന്, മുഖത്ത് വീണ്ടും മോക്കുരൊക്കെ വരുത്തുന്നു. അപ്പോൾ ചേച്ചി എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഒരു നല്ല സാധനങ്ങൾ. അപ്പം ഞാൻ ആ മോളെ കുറേ പറഞ്ഞ് മനസ്സിലാക്കിയെങ്കിലും അവൾക്ക് വീണ്ടും വെളുക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റ് അവളുടെ മനസ്സിൽ. കാര്യം സത്യമാണ്, കാരണം അവൾ അനുഭവിച്ച ആ ഒരു അവഗണന കറുത്ത നിറം കൊണ്ടാണ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ നീപ്പി കാണുന്ന ഒരാൾ നിങ്ങൾ ആരെങ്കിലും കളറിൻ്റെയോ ഹൈറ്റിൻ്റെയോ ശരീരത്തിൻ്റെ ഷേപ്പിൻ്റെയോ ഒക്കെ കാര്യത്തിൽ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സിലുണ്ടാക്കുന്ന ആ മുറിവ് വളരെ വലുതാണ്. മാത്രമല്ല ഈ മുറിവുകളിൽ നിന്ന് ആൾക്കാർ ഒരുപാട് പ്രൊഡക്ട്സ് മാർക്കറ്റ് ചെയ്യും, അത് ഈ ഉപയോഗിച്ചിട്ട് ആൾക്കാർക്ക് ജീവൻ വരെ നഷ്ടപ്പെടാൻ കാരണമാവുന്നുണ്ട്. ആരും അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. ഞാൻ പറഞ്ഞില്ല ഇല്ലീഗലായിട്ട് വരുന്ന ക്രീമുകൾ അല്ലെങ്കിൽ ഫെയർനെസ് ക്രീമുകൾ എവിടെയൊക്കെയോ ഉണ്ടാക്കുന്ന എന്നാൽ പുറത്തുണ്ടാക്കിയതാന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലോട്ട് മാർക്കറ്റ് ചെയ്യുന്ന ക്രീമുകളൊക്കെ ഒരുപാടുണ്ട്. ഈ ക്രീമുകളിൽ എന്താണ് ഉള്ളതെന്ന് ഈ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് പോലും അറിയത്തില്ല. അവർ ഞാൻ അതിൻ്റെ പ്രൊഡക്റ്റ് ലിസ്റ്റുകളൊക്കെ നോക്കിയപ്പോൾ അതിനകത്ത് ഒരു പ്രൊഡക്റ്റ് പോലും അവരെ ഉദ്ദേശിക്കുന്ന കാര്യം ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് പോലും ഇല്ല. അഥവാ അങ്ങോ ഇങ്ങോ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അത് ഏറ്റവും അവസാനം വരും. അവർ പ്രോപ്പറായിട്ട് അത് ഏതൊക്കെ രീതിയിലുള്ള കോൺസെൻട്രേറ്റ് നമുക്കൊരു നമ്മളൊരു സാധനം മാർക്കറ്റിൽ ഇറക്കുമ്പോൾ ഒരു ബ്രാൻഡ് ഓഫ് പ്രോപ്പറായിട്ട് ലീഗലൈസ് ചെയ്തിട്ടൊരു സാധനം നമ്മൾ മാർക്കറ്റിലോട്ട് ഇറക്കുമ്പോൾ അതിന് പ്രോപ്പറായിട്ടൊരു ഇൻഗ്രീഡിയൻ്റ് ലിസ്റ്റ് വേണം.
അത് മാത്രമല്ല അത് ചെയ് അത് ഇൻഗ്രീഡിയൻ ലിസ്റ്റ് കാണിച്ചാൽ ഒരു സാധനം നമ്മൾ എടുത്തിട്ട് അതിന് ഇത്ര എമൗണ്ടിനകത്ത് എത്ര പ്രൊഡക്റ്റ് സാധനം നമ്മൾ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു കറി ഉണ്ടാക്കുമ്പോൾ ആ കറി ഒരു പാത്രത്തിൽ ഉണ്ടാക്കും, ആ പാത്രത്തിൽ എത്ര ടേബിൾ സ്പൂൺ, ആ കറിയിൽ എത്ര ടേബിൾ സ്പൂൺ മുളക് ഉപ്പ് മല്ലി ഇതൊക്കെ വേണം നമ്മൾ മനസ്സിലാക്കുമല്ലോ. അതുപോലെ തന്നെയാണ് നമ്മുടെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് എമൗണ്ടിൽ നമ്മൾ അത് ചെയ് ഉണ്ടാക്കുക തന്നെ വേണം, അത് എത്രയാണെന്നുള്ളത് നമ്മൾ പുറത്ത് ലേബൽ ചെയ്യുകയും വേണം. പക്ഷേ ഈ പ്രൊഡക്ട്സിലൊന്നും അതില്ല. രണ്ടാമത്തേന്ന് വെച്ചാൽ നമ്മളൊരു സാധനം പുറത്ത് നാട്ടിൽ നിന്ന് നമ്മൾ ഇന്ത്യയിലോട്ട് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യൻ ഗവൺമെൻറ് ഒരു റൂൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ആ പ്രൊഡക്റ്റിൻ്റെ ഫുൾ ഇൻഗ്രീഡിയൻ്റ് ലിസ്റ്റ്, ആ പ്രൊഡക്റ്റിൻ്റെ കാർട്ടൂൺ, അതായത് ഔട്ടർ ബോക്സിലും വേണം, മാത്രമല്ല അതിൻ്റെ ബോട്ടിലിൻ്റെ സൈഡിലുള്ള ലേബലും അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കമ്പൽസറി ആയിട്ടും ലേബൽ ചെയ്യണം എന്നുള്ളത് ഒരു ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇമ്പോർട്ടിങ് റൂളാണ്. ഈ പറയുന്ന നമ്മൾ ഇല്ലീഗലായിട്ട് ഇവരുണ്ടാക്കുന്ന സാധനങ്ങളിൽ ഇവർ ഇമ്പോർട്ടഡ് പ്രൊഡക്റ്റ്സ് ആണെന്ന് പറയണമെങ്കിൽ പോലും ഈ ലേബലിംഗ് ഒന്നും നമ്മൾ ബോട്ടിലും കാണാറില്ല, ഔട്ടർ ബോട്ടിലോ ഔട്ടർ പാക്കേജിങ്ങിലും കാണാറില്ല. അവിടെ തന്നെ മനസ്സിലാക്കി ഇതിൻ്റെ പൊള്ളത്തരം. ഇനി ഇതിനകത്ത് കോമൺ ആയിട്ട് ഈ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻ്റ് ഏതാന്ന് വെച്ചാൽ അത് മെർക്കുറിയാണ്. മെർക്കുറി മാത്രമല്ല മെർക്കുറിയുടെ കൂടെ വേറെയും പ്രൊഡക്റ്റുകൾ അതിനകത്ത് ആഡ് ചെയ്യും. ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മുടെ ഹൈഡ്രോക്വിനോണിൻ ആഡ് ചെയ്യും, ഒമൻഡസോൾ ആഡ് ചെയ്യും, ട്രെറ്റിനോയിഡ് ആഡ് ചെയ്യും, പിന്നെ ഇപ്പം കോജിക് ആസിഡ്, ആൽഫ ആർബിട്രിൻ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവർ ആഡ് ചെയ്യും, ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ആഡ് ചെയ്യുന്ന സാധനങ്ങൾ ഒന്നും ഇവർ പ്രോപ്പറായിട്ടായിരിക്കത്തിൽ ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കോജിക് ആസിഡ് നമ്മൾ മാക്സിമം ഒരു 3% വരെയൊക്കെ നമ്മുടെ സ്കിന്നിലോട്ട് കൊടുക്കാറുള്ളൂ, ഒരു പ്രോപ്പറായിട്ടുള്ള സ്കിൻ ബ്രാൻഡുകൾ അല്ലെങ്കിൽ നമ്മൾ ഡെർമറ്റോളജിസ്റ്റിൽ 3% വരെയൊക്കെ മാക്സിമം കൊടുക്കാറ് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് തന്നെ. പക്ഷേ വിറ്റാമിൻ സി നമുക്ക് 20 വരെ യൂസ് ചെയ്യാമെന്നിട്ട് കോജിക് ആസിഡൊക്കെ 3 യൂസ് ചെയ്യാവുള്ളൂ. പക്ഷേ ഈ ബ്രാൻഡുകൾ ഇതൊന്നും അല്ലാണ്ട് എത്രയൊക്കെയോ ആഡ് ചെയ്യും. പിന്നെ ഈ സത്യത്തിനകത്ത് കോജിക് ആസിഡ് ഒന്നും ഉണ്ടാവാനും പോലെ അവർ ഇപ്പോൾ കുറച്ചും കൂടെ ആൾക്കാർക്ക് വിവരം നമുക്ക് കുറച്ചും കൂടെ ഇൻ്റർനെറ്റ് വൈറലായതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് വേണമെന്നുള്ളതുകൊണ്ടാണ് കോജിക് ആസിഡൊക്കെ ആഡ് ചെയ്യുന്നത്. ഇവരുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് അതായത് ഇവരുടെ രാജാവായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മെർക്കുറിയാണ്. ഇനി നമ്മൾ മെർക്കുറിയെ പറ്റിയിട്ടാണ് ഇന്ന് കൂടുതലായിട്ട് നോക്കാൻ പോകുന്നത്. ഞാൻ ഇനി കുറച്ച് ക്രീമുകളുടെ പേര് പറയാം. ശ്രദ്ധിച്ച പോൺസ് വൈറ്റ് ബ്യൂട്ടി, ഗാർണിയർ വൈറ്റ്മിൻ പവർ, അല്ലെങ്കിൽ ഒലെ നാച്ചുറൽ ബ്യൂട്ടി, ലോറിയൽ പേൾ വൈറ്റ്, അതല്ലെങ്കിൽ നമ്മൾ ഫെയർ ആൻഡ് ലവ്ലിയുടെ ഗ്ലോ ആൻഡ് ലവ്ലിയുടെ ആൻറ്റി മാസ്ക്, ഇങ്ങനെ കുറേ ക്രീംസ് നോർമലി നമ്മൾ ലീഗലായിട്ടുള്ളത് തന്നെ നമ്മൾ വാങ്ങിക്കാറുണ്ട്. ഇതിലൊക്കെ മെർക്കുറിയുടെ കണ്ടൻറ്റുണ്ട്. പക്ഷേ ഇതിനകത്തൊക്കെയുള്ള മെർക്കുറിയുടെ കണ്ടൻറ്റ് 1 PPM താഴെയാണ്. പക്ഷേ ഈ സ്കിൻ വൈറ്റനിങ് ക്രീമുകളിൽ ഇതിൻ്റെ അളവ് വളരെ കൂടുതലാണ്. ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്നാൽ ഈ ക്രീമൊക്കെ തേച്ചാൽ വെളുക്കില്ലേന്ന്. ഫെയർ ആൻഡ് ലവ്ലി 5 തേച്ചെന്ന് പറഞ്ഞ് ആരെങ്കിലും വെളുത്തായിട്ടുണ്ടോ? ഇല്ല, നമ്മൾ അങ്ങനെ വെളുക്കത്തില്ല, അതൊരു ഫാക്ടാണ്. അത് അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പക്ഷേ ഈ 5 ഫെയർ ആൻഡ് ലവ്ലി തേക്കുമ്പോൾ കിട്ടുന്ന ഫലത്തിനേക്കാളും അല്ലെങ്കിൽ അതിനേക്കാളും വെളുപ്പ് നമ്മൾ ഈ ലോക്കലി വാങ്ങിക്കുന്ന ഫെയർനെസ് ക്രീമുകൾ അല്ലെങ്കിൽ സ്കിൻ വൈറ്റനിങ് ക്രീമുകൾ തരുന്നുണ്ടെങ്കിൽ അതിനകത്ത് എത്രത്തോളം മെർക്കുറി ഉണ്ടാവും എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചിരിക്കണം. 5 ഫെയർ ആൻഡ് ലവ്ലിയോ പോൺസ് വൈറ്റ് ബ്യൂട്ടിയൊക്കെ നമ്മൾ വീട്ടിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു മോയിസ്ചറൈസറാണ്, ബോഡി മോയിസ്ചറൈസറുകളാണ്. ഇതൊക്കെ ഇതിനേക്കാളും ഒക്കെ ഇരട്ടി വൈറ്റനിങ് നമുക്ക് ഈ ഒരു ലോക്കലായിട്ട് കിട്ടുന്ന ഫെയർനെസ് ക്രീം അല്ലെങ്കിൽ സ്കിൻ വൈറ്റനിങ് ക്രീം തരുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഉപയോഗിക്കുന്ന മെർക്കുറിയുടെ അളവ് എത്ര വലുതായിരിക്കും. അവിടെ നമുക്കൊരു കണ്ടീഷനിലോട്ട് പോകും, മെർക്കുറി പോയിസണിങ്. മെർക്കുറി പോയിസണിങ് എന്ന് വെച്ചാൽ നമ്മുടെ ശരീരം മെർക്കുറി കാരണം ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകും, അതായത് ലിവർ ഡാമേജ് വരെ ഏറ്റവും എക്സ്ട്രീം കണ്ടീഷൻ ലിവർ ഡാമേജ് ഡെത്തും ഒക്കെയാണ് ഇതിൻ്റെ എക്സ്ട്രീം കണ്ടീഷൻസ്. ഇനി ഇപ്പം ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്നാൽ മെർക്കുറി ഈ ഫെയർ ആൻഡ് ലവ്ലിയൊക്കെ തേച്ചാൽ വെളുക്കാമല്ലോ. അങ്ങനെയല്ല, സത്യത്തിൽ നമുക്ക് സ്കിന്നിന് ഞാൻ എപ്പോഴും പറയുന്നത് നമ്മുടെ സ്കിന്നിന് ഒരു നാച്ചുറൽ കളറുണ്ട്. DNAയിൽ നമ്മുടെ സ്കിൻ ഇതാണ് നമ്മുടെ കളറെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ പഠിക്കുമ്പോൾ 10 പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടില്ലേ നമ്മുടെ മുടിയുടെ എങ്ങനെയായിരിക്കണം, ചെറിയ ചുരുണ്ട മുടിയായിരിക്കണോ അല്ലെങ്കിൽ നീളമുള്ള മുടിയായിരിക്കണം എന്നൊക്കെ നമ്മുടെ DNAയിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അതുപോലെയാണ് നമ്മുടെ സ്കിൻ കളർ, നമ്മുടെ കണ്ണിൻ്റെ കളർ, മുടിയുടെ കളറൊക്കെ അതുപോലെയാണ്. അപ്പോൾ അതില്ലായ്മ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ടാവുന്നില്ല, ഒന്നാമത്തത്. അത് പിന്നെ നാച്ചുറലായിട്ട് ഇല്ലായ്മ ചെയ്യുന്നത് നല്ലതുമല്ല, കാരണം മെലാനിൻ ആണല്ലോ നമുക്ക് സ്കിൻ കളർ തരുന്നത്. അതില്ലാതെ ജനിക്കുന്ന ആൾക്കാർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണ്. അപ്പോൾ നമുക്കിപ്പം ഇപ്പം ആൾക്കാർ ചോദിക്കും, അപ്പം അടുത്ത ചോദ്യം ആയിരിക്കും, അപ്പം ഞാൻ തന്നെ പറഞ്ഞിട്ടില്ലേ മെലാനിൻ്റെ അളവ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഞാൻ എൻ്റെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് മെലാനിൻ്റെ അളവ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ നാച്ചുറൽ സ്കിൻ കളർ മാറ്റുക എന്നല്ല. നമുക്ക് ഇപ്പോൾ നമ്മൾ ഒരു സ്കിൻ കെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ടാനിങ് കാരണം അല്ലെങ്കിൽ എന്തെങ്കിലും ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ കാരണം നമ്മുടെ നാച്ചുറൽ സ്കിൻ കളർ ഡൗൺ ആവും.
അതിനെ മാറ്റി നമ്മൾ നാച്ചുറൽ സ്കിൻ കളർ കൊണ്ടുവരാം എന്നാണ് ഞാൻ ഈ സ്കിൻ ബ്രൈറ്റനിങ് അല്ലെങ്കിൽ കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് നമ്മളെ നാച്ചുറൽ സ്കിൻ കളർ മാറ്റി നമുക്ക് വെളുത്തു വരാം എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല, ഞാൻ ഇങ്ങനെ പറയാനും പോകുന്നില്ല. അത് ഒന്നാമത്തെ കാര്യം. അപ്പം ഞാൻ ഇപ്പം എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പം എന്നെ വീഡിയോ ഇപ്പം കാണുന്ന ആൾക്കാരാണ്, നിങ്ങൾക്കറിയാം ഞാൻ എപ്പോഴും പറയുന്നതാണ് കോജിക് ആസിഡ്, ആൽഫ ആർബിറ്റിൻ, അസലിക് ആസിഡ് ഇതൊക്കെ ടൈറോസിനേസ് ഇൻഹിബിറ്റേഴ്സ് ആണെന്ന്. അതായത് നമ്മൾ മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ തടയാനായിട്ടുള്ള സാധനമാണ്. പക്ഷെ അവിടെ നടക്കുന്ന എന്താണ്, നമ്മൾ ഹൈപ്പർ പിഗ്മെന്റേഷൻ കാരണം ഉണ്ടായ മെലാനിൻ, അതായത് നമ്മുടെ സ്കിന്നിന്റെ കളർ കഴിഞ്ഞിട്ട് മുകളിലോട്ട് വരുന്ന കളറാണ് മെലാനിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുന്നത്. അപ്പോഴാണ് ഈ കറുത്ത കുത്തുകൾ അല്ലെങ്കിൽ ബ്രൗൺ സ്പോട്ടുകൾ, പാച്ചസ് ഒക്കെ നമ്മുടെ ശരീരത്ത് വരുന്നത്. അല്ലെങ്കിൽ മോക്കുരു കാരണം ഉണ്ടാവുന്ന പാട്, മുറിഞ്ഞിട്ടുണ്ടാവുന്ന പാട്, ഇതൊക്കെ മെലാനിൻ്റെ അളവ് കൂട്ടും. ഇത് കുറയ്ക്കാമെന്നാണ് ഞാൻ പറയുന്നത്. അല്ലാണ്ട് നാച്ചുറലി നമുക്ക് സ്കിന്നിൻ്റെ കളർ മാറ്റാൻ പറ്റത്തില്ല. അപ്പം ഇതൊക്കെയാണ് നാച്ചുറൽ സ്കിൻ കളർ മാറ്റുന്നില്ല എന്ന് ഞാൻ പറയും. പക്ഷേ അപ്പം മെർക്കുറി ശരിക്കും എന്താണ് ചെയ്യുന്നതെന്നല്ലേ നമ്മൾ നോക്കേണ്ടത്. മെർക്കുറി നമ്മുടെ ശരീരത്തിൻ്റെ മെലാനിൻ്റെ അളവ് കുറയ്ക്കുകയാണ്, അതായത് മെലാനിൻ്റെ അളവ് കംപ്ലീറ്റ്ലി നിർത്തുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ എക്സാമ്പിൾ നോക്കണേ, നമ്മൾ ആശുപത്രിയിൽ പോകുമ്പം, അതല്ലെങ്കിൽ നമ്മൾ ഡെന്റിസ്റ്റിൻ്റെ അടുത്തൊക്കെ പോകുമ്പോൾ മെർക്കുറി ആയിട്ട് ഇൻട്രാക്ട് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ സ്വർണ്ണമൊക്കെ ഊരി മാറ്റി വെക്കാൻ പറയും. ആ സാധനമാണ് നമ്മളെടുത്ത് നമ്മുടെ സ്കിന്നിലോട്ട് ഇടുന്നത്. അതിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലുമായിരിക്കും നമ്മൾ സ്കിന്നിലോട്ട് ഇടുന്ന സമയത്ത്. ഇത് നമ്മളെ മെലാനിൻ്റെ അളവ് കുറയ്ക്കും, കുറച്ചിട്ട് ഭയങ്കര വൈറ്റായിട്ട് വരും. അതൊരു നാച്ചുറൽ പ്രോസസ്സ് അല്ല. നമുക്ക് ശരീരത്തിൽ മെലാനിൻ ആവശ്യമാണ്. കാരണം എന്തെന്ന് വെച്ചാൽ, മെലാനിൻ നമ്മുടെ ശരീരത്തിന് സൺ ഡാമേജിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്ന സാധനമാണ്. ആ പ്രൊട്ടക്ഷൻ കൂടുന്ന സമയങ്ങളാണ്, കാരണം ഒരുപാട് സൺ ഡാമേജ് വരുന്ന സമയങ്ങളാണ് മെലാനിൻ്റെ അളവ് കൂടുകയും ടാനിങ് എഫക്റ്റ് ഒക്കെ നമ്മുടെ സ്കിന്നിൽ വരുന്നത്. മാത്രമല്ല നമുക്ക് മുറിവ് വരുമ്പോൾ ആ മുറിവിനെ ഹീൽ ചെയ്യുമ്പോഴാണ് നമുക്ക് മെലാനിൻ്റെ അളവ് കൂടുകയും അവിടെ ഹൈപ്പർ പിഗ്മെന്റേഷൻ വരുന്നത്. ഹീലിംഗ് പ്രോസസ്സാണ് സത്യത്തിൽ മെലാനിൻ, ഹീലിംഗ് ആൻഡ് പ്രൊട്ടക്ഷൻ ആണ് നമുക്ക് മെലാനിൻ തരുന്നത്. ഈ മെലാനിനെയാണ് നമ്മളൊരു മെർക്കുറി പോലെയുള്ള സാധനം തേച്ചിട്ട് ഇല്ലാണ്ടാക്കി വെളുക്കുന്നത്. അവിടെ എന്തിനാണത്, ഞാൻ എപ്പോഴും പറയുന്ന പോയിന്റ് അവിടെയാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഫെയർ സ്കിൻ അല്ല ഇമ്പോർട്ടൻറ്റ്, നമുക്ക് ഹെൽത്തി സ്കിന്നാണ്. കാരണം ഇപ്പോൾ നമ്മൾ കുറേ ഇതൊക്കെ തേച്ച് നമ്മുടെ സ്കിൻ വെളുത്തു കഴിഞ്ഞു, വെളുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് വെയിലത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല. കാരണം എന്താ, നമ്മുടെ ശരീരത്തിൽ മെലാനിൻ ഇല്ല. ഈ മെലാനിൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. ഇതില്ലാണ്ടാക്കിയിട്ട് നമ്മൾ വെളുത്തിരുന്നിട്ട് എന്ത് ഉപയോഗമാണുള്ളത്? മെലാനിൻ നമ്മളെ സണ്ണിൽ നിന്ന് ഫോട്ടോ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള സാധനം, അത് നശിപ്പിച്ച് കളഞ്ഞിട്ട് നമ്മൾ ഫെയർ സ്കിൻ ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. അവിടെ നമ്മൾ കാണിക്കുന്ന ഏറ്റവും വലിയ മന്ദോദ്യതരമാണ്. മെർക്കുറി തേച്ചാൽ വെളുക്കും, പക്ഷെ ആ വെളുപ്പ് നമുക്ക് നമ്മുടെ സ്കിന്നിന് മാത്രമല്ല നമ്മൾ ഫുൾ ബോഡി ഡാമേജ് ആവും. ഒന്നാമത്തത്. രണ്ടാമത്തേന്ന് വെച്ചാൽ ഈ മെർക്കുറി നമ്മുടെ ശരീരത്തിലോട്ട് അടിയുമ്പോഴത്തേക്ക്, അതായത് നമ്മൾ ക്രീം തേക്കുമ്പോൾ നമ്മുടെ സ്കിന്നിലോട്ട് ഇത് അബ്സോർബ് ആവും. ഇപ്പം ഞാൻ നേരത്തെ പറയുന്നത്, നമ്മൾ ചില സ്കിൻ കെയർ ഇൻഗ്രീഡിയൻസ് അതായത് കോജിക് ആസിഡ്, ആൽഫ ആർബിറ്റിൻ അല്ലെങ്കിൽ റെറ്റിനോൾ, ഇതൊന്നും നമ്മൾ പ്രഗ്നൻസിയുടെ സമയത്തൊന്നും ഉപയോഗിക്കരുത്. കാരണം എന്താണ്, നമ്മുടെ ബ്ലഡ് സ്ട്രീമിലോട്ട് അബ്സോർബ് ആകുമ്പോൾ നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ നമ്മുടെ പ്ലാസന്റയിൽ നമ്മുടെ ബേബിക്ക് എന്താ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഇതേപോലെയാണ് മെർക്കുറി. നമ്മൾ എല്ലാ സ്കിൻ കെയറും നമ്മുടെ ബോഡിയിലോട്ട് അബ്സോർബ് ആവുന്ന പോലെ മെർക്കുറി നമുക്ക് അബ്സോർബ് ആവും. പക്ഷേ നമ്മൾ ലീഗലൈസ്ഡ് ആയിട്ടുള്ള എമൗണ്ടിലാണ് നമ്മൾ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ അബ്സോർപ്ഷൻ പ്രശ്നമല്ല. പക്ഷേ മെർക്കുറി നമ്മൾ ലീഗലൈസ്ഡ് എമൗണ്ടിലല്ല അബ്സോർബ് ചെയ്തേക്കുന്നത് ഈ സമയങ്ങളിൽ. മെർക്കുറി രീതിയിലാണ് കാണപ്പെടുന്നത്. ഞാൻ പറയാൻ വിട്ടത്, മെറ്റല്, ഓർഗാനിക്, ഇനോർഗാനിക്. നമ്മുടെ സ്കിൻ കെയറിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഇനോർഗാനിക് മെർക്കുറിയാണ്. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഇനിയസ് അപ്പം ഇനി ഈ ഇനോർഗാനിക് മെർക്കുറി നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ആവുന്നത് തീരെ നല്ലതല്ല. ഇത് നമ്മുടെ ബോഡിയിലോട്ട് അബ്സോർബ് ആയിട്ട് നേരെ നമ്മുടെ കിഡ്നി ചെന്ന് അടിഞ്ഞുകൂടി നമ്മുടെ കിഡ്നി ഡാമേജ് ആകും. എന്നാൽ ഇതിൻ്റെ കിഡ്നി ഡാമേജ് മാത്രമാണ് ഉണ്ടാക്കുന്നത്? അല്ല, ഇത് കിഡ്നി ഡാമേജ് മാത്രമല്ല, ഇത് നമ്മുടെ നമ്മുടെ ഇമോഷനായിട്ട് നമ്മളെ പ്രശ്നമുണ്ടാക്കും. കാരണം നമുക്ക് ഡിപ്രഷൻ, ആങ്സൈറ്റി ഇങ്ങനത്തെ അസുഖങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പ്രശ്നമാക്കും. പിന്നെ നമുക്ക് കാഴ്ച ശക്തി നഷ്ടപ്പെട്ട് കാഴ്ച മങ്ങാനുള്ള ചാൻസ്, പിന്നെ നമ്മുടെ ബ്രെയിൻ ഡാമേജ്, ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കും. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് സ്കിൻ ബേൺ, അതായത് ഞാൻ കെമിക്കൽ ബേൺ എന്ന് പറയും, ഈ ക്രീമുകൾ ഒരുപാട് ഉപയോഗിക്കുന്ന കാരണം നമ്മുടെ ശരീരത്തിൽ ബേൺസ് ഉണ്ടാവും. ഇതൊക്കെയാണ് മെർക്കുറി കാരണം ഉണ്ടാകുന്ന കുറേ സൈഡ് എഫക്ട്സ്. മെർക്കുറി ഉപയോഗിച്ചുകൂടാന്ന് ഞാൻ പറയുന്നതിൻ്റെ കാര്യം. എന്നാൽ സ്കിൻ കെയർ പ്രൊഡക്ട്സിന് മാത്രമാണ് മെർക്കുറി ഉള്ളത് അല്ല, എൻ്റെ ടോപ്പിക് അല്ല, എന്നാലും ഞാൻ പറയാൻ വേണ്ടി പറയുന്നതാണ്. കാരണം ഈ ഇല്ലീഗൽ പ്രൊഡക്ട്സുകളെ പറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നതാണ്. നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ അല്ലെങ്കിൽ ഓൺലൈൻ, പ്രത്യേകിച്ചും ഇൻസ്റ്റഗ്രാമിലാണ് ഈ 500 രൂപയുടെ ഒരു പാക്കേജിൽ മേക്കപ്പ് പ്രൊഡക്ട്സുകൾ കിട്ടും. മാത്രമല്ല മേക്കപ്പ് പ്രൊഡക്ട്സ് മാത്രമല്ല, നമ്മളെ ഒതൻറ്റിക് ആയിട്ടുള്ള സ്കിൻ കെയർ ബ്രാൻഡുകളുടെ പ്രൊഡക്ട്സ് വരെ ഡ്യൂപ്ലിക്കേറ്റ് സാധനം നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ കിട്ടും. ഈ പ്രൊഡക്ട്സുകളുടെ ഈ പ്രൊഡക്ട്സുകളിൽ പോലും മെർക്കുറിയുടെ അളവ് വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. മെർക്കുറി മാത്രമല്ല,
ഒരു വേറെ ഒരുപാട് ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസും മെറ്റൽസും ഈ പ്രൊഡക്ട്സുകൾ കാണപ്പെടുന്നുണ്ട്. അപ്പൊ ആരെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് മേക്കപ്പ് ബ്രാൻഡ്സുകൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ, അതായത് കൂടാ ബ്യൂട്ടി അല്ലെങ്കിൽ കൈലി കോസ്മെറ്റിക്സ്, മാക്ക് പാക്ക് ഇങ്ങനെയൊക്കെ പറയുന്ന പ്രൊഡക്ട്സ്, ലോറിയല്, ലാക്മേ ഇതൊക്കെ ഉണ്ട്, ഈ പ്രൊഡക്ട്സുകളുടെയൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ വാങ്ങിക്കാതിരിക്കുക. നമുക്ക് ഈ ഒരു ഇതൊക്കെ ഇന്റർനാഷണൽ ബ്രാൻഡാണ്, സത്യമാണ്. ഈ നമുക്ക് ഈ നമ്മുടെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ബ്രാൻഡുകളുണ്ട്, പക്ഷെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന നല്ല ലോക്കലായി, ലോക്കൽ എന്ന് വെച്ചാൽ ഇന്ത്യൻ ബ്രാൻഡുകൾ ഒരുപാട് വേറെയുണ്ട്, അത് വാങ്ങിക്കാം. റേറ്റ് കുറഞ്ഞതായാലും കറക്റ്റ് പ്രോപ്പർ ബ്രാൻഡഡ് സാധനങ്ങൾ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. ഇല്ലീഗലായിട്ടുള്ള സൈറ്റുകളിൽ നിന്ന് അല്ലെങ്കിൽ ഇല്ലീഗലായിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജുകളിൽ നിന്ന് ഇങ്ങനത്തെ പ്രൊഡക്ട്സ് വാങ്ങിക്കാതിരിക്കുക. കാരണം ഫ്യൂച്ചറിൽ ഇതെന്താണ് നമ്മുടെ ശരീരത്തോട്ട് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അറിയത്തില്ല ഇതിനകത്ത് എന്താണ്. മാത്രമല്ല നമ്മളൊരു സ്കിൻ കെയറൊക്കെ ഉണ്ടാകുമ്പോൾ അത്രയും എന്താ പറയുന്ന സേഫ് ആയിട്ടുള്ള സ്റ്റെറിലൈസ്ഡ് ചെയ്തിട്ടുള്ള സമയ സ്ഥലങ്ങളിൽ ഉണ്ടാക്കുള്ളൂ. ഞാൻ DIY യിലൊക്കെ തന്നെ പറയട്ടെ, നമ്മൾ DIY യൂസ് ചെയ്യരുത്, കാരണം നമ്മൾ പ്രോപ്പറായിട്ട് സ്റ്റെറിലൈസ് ചെയ്തിട്ടല്ല പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നത്. എക്സാൻ സെയിം സാധനം തന്നെ ഈ സ്കിൻ കെയറിലും മേക്കപ്പിലും ഒക്കെ വരും, ഇതൊന്നും പ്രോപ്പറായിട്ട് സ്റ്റെറിലൈസ് ചെയ്തല്ല ഉണ്ടാക്കുന്നത്. പിന്നെ അത് എന്തൊക്കെ ഉണ്ടാകും, അവരുടെ മുടി അവരുടെ കയ്യിൽ അഴുകി ഇതൊക്കെ ഈ പ്രൊഡക്ട്സിൽ കാണും, ഇതൊക്കെ എടുത്ത് മുഖത്തിടുന്നത്. അപ്പം സ്കിൻ ഡാമേജ്, ബോഡി ഡാമേജ് എന്തൊക്കെ ഉണ്ടാവോ അതൊക്കെ നമുക്ക് ഉണ്ടാവാനുള്ള ചാൻസാണ് ഈ ഇല്ലീഗലായിട്ടുള്ള പ്രൊഡക്ട്സ് നമ്മൾ യൂസ് ചെയ്യാം. അപ്പോഴും നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങൾ അത്യാവശ്യം ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ, ബ്രാൻഡഡ് എന്ന് വെച്ചാൽ ഹൈ എൻഡ് ലക്ഷറി ബ്രാൻഡൊന്നും അല്ല, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള നല്ല ബ്രാൻഡഡ് സാധനങ്ങൾ ഉണ്ട്. നമ്മൾ മേക്കപ്പിൽ തന്നെ നമ്മളിപ്പം ലാക്മിയൊക്കെ നോർമലായിട്ട് നമ്മൾ ഹൈടെക് തന്നെ നമ്മുടെ സാധാരണ ബ്രാൻഡല്ലേ, ചിങ്കാറിൻ്റെ ബ്രാൻഡ്, അതുപോലെ നമുക്ക് പറ്റുന്ന അഫോർഡബിൾ ആയിട്ടുള്ള ബ്രാൻഡ് ഫേസ് ബ്രാൻഡുകൾ ഉണ്ടെങ്കിൽ അത് മാക്സിമം യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി ഈ വീട് ഉണ്ടാക്കാനുള്ള കാരണം, ഒന്ന് ഫെയർനെസ് ക്രീം ഉണ്ടാക്കുന്ന ബ്ലാക്ക് മാർക്കറ്റും വളരെ വലുതാണ് നമ്മുടെ സമൂഹത്തിൽ. മാത്രമല്ല ഈ വീടുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ബ്രാൻഡുകളെ മാത്രം കോൾ ഔട്ട് ചെയ്യാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്കൊരു ചേഞ്ച് ഉണ്ടാക്കാനാണ്. ഫെയർ സ്കിൻ അല്ല, ഹെൽത്തി സ്കിന്നാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് നിങ്ങളിലേക്ക് ഒന്ന് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. മൂന്നാമത്തേന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, നമുക്ക് ഒരിക്കലും നമ്മുടെ നാച്ചുറൽ സ്കിൻ കളർ മാറ്റാൻ പറ്റില്ല. ബൈ ബർത്ത് നമുക്കുള്ള സ്കിൻ കളർ മാറ്റാൻ പറ്റത്തില്ല. നമുക്കിപ്പോൾ സ്കിൻ കെയറൊന്നും ചെയ്യാതെ ഫേസിൽ ടാനിങ് ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ അത് മാറ്റി നമ്മുടെ സ്കിൻ ഹെൽത്തി ആക്കാന്നുള്ളതല്ലാതെ അത് മാത്രമേ ഞാൻ പറയാൻ ഉദ്ദേശിച്ചുള്ളൂ. അതല്ലാണ്ട് നമ്മുടെ സ്കിൻ ഈ നമുക്ക് അൺനാച്ചുറൽ ആയിട്ട് വൈറ്റനിങ് ആക്കാൻ പറ്റില്ല. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ അത് ഹെൽത്തി സ്കിന്നായിട്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. സ്കിൻ ഡാം നമ്മൾ അൺഹെൽത്തി സ്കിന്നാണ് ഉണ്ടാക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ക്രീമുകൾ ആരെങ്കിലും ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് വരുന്നത് ലക്ഷ്മി സൈനിങ് ഓഫ്.